നമ്മളിന്നിവിടെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല കാലങ്ങളിലായി വന്നുകൂടുന്ന അനേക ദുരിതങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് കൈപിടിച്ചുയർത്താൻ വേണ്ടി ദൈവം നമുക്ക് വെച്ചിട്ടുള്ള വളരെ ഉന്നതമായ ഒരു അനുഗ്രഹത്തെക്കുറിച്ചാണ് ഈ സായാഹ്നത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. കുറച്ചുകൂടെ ഉറക്കെ പറ. കുറച്ചുകൂടെ ഉറക്കെ പറ. ഹല്ലേ ലൂയ. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല ഉയർന്ന ലെവലിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് കാണുന്നത്. നമ്മൾ ഈ ഭൂമിയിൽ ഇങ്ങനെ നരകിച്ചിരിക്കണമെന്നല്ല, നല്ല വലിയ അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ കാണണമെന്നും നമ്മൾ നന്നായിട്ട് ജീവിക്കണമെന്നും നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതം നല്ല ഉന്നത ലെവലിൽ നടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ദൈവം ബൈബിളിൽ അത് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് സങ്കീർത്തന പുസ്തകത്തിൽ 25:12 തിരുലിഖിതം. സങ്കീർത്തന 25:12 പറയുന്നിങ്ങനെയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. ആ വചനം നേരിട്ട് പറയാം, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ. സങ്കീർത്തനം 25:13 അങ്ങനെ കർത്താവ് ഒരു വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ, ബൈബിൾ പറപ്പിക്കുകയാണ്, അടുത്ത വാക്യം പഠിപ്പിക്കുകയാണ്, ആ വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. ആരാണ് ഐശ്വര്യത്തിൽ കഴിയുന്നത്? എല്ലുമുറിയെ പണിയുന്നവരാണോ? ഉറക്കെ പറ. നമ്മൾ ഐശ്വര്യത്തിൽ കഴിയണമെന്ന് നമുക്കും ആഗ്രഹമുണ്ട്. ഐശ്വര്യത്തിൽ കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ എന്താ ചെയ്യണത്? ഞായറാഴ്ച പോലും മക്കളെ എൻട്രൻസ് കോച്ചിങ്ങിന് വിടും, ഞായറാഴ്ച പോലും ട്യൂഷന് വിടും, സന്ധ്യാപ്രാർത്ഥന സമയത്ത് ട്യൂഷന് വിടും, കഠിനമായി അധ്വാനിക്ക് വെളുപ്പിന് രാത്രി ഉറക്കം പോലും ഇല്ലാതെ പഠിക്കാനുണ്ട് നിർബന്ധിക്കും. നമ്മളും അതുപോലെ എല്ലുമുറിയെ പണിയെടുക്കും. എന്തിനാ? രാപകലില്ലാതെ കിടന്ന് ചത്ത് പണിയെടുക്കും. ഐശ്വര്യത്തിൽ വാഴാൻ വേണ്ടി, നല്ല വീടുണ്ടാകാൻ, നല്ല സ്ഥിതി ഉണ്ടാകാൻ, നല്ല അവസ്ഥയിൽ വാഴാൻ നമ്മൾ കണ്ടെത്തിയൊരു മാർഗമാണ് കഠിനാധ്വാനം ചെയ്യുക. കഠിനാധ്വാനം ചെയ്യുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, എൻ്റെ മക്കൾ ഐശ്വര്യത്തിൽ വാഴാൻ എനിക്കാഗ്രഹമുണ്ട്, അതിനുള്ള വഴികളും എൻ്റെ മനസ്സിലുണ്ട്. എന്നിട്ട് ബൈബിളിൽ 25:12 പഠിപ്പിക്കുകയാണ്, കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട മാർഗം കർത്താവ് കാണിച്ചു കൊടുക്കും, അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ഭൂമി അവകാശമാക്കും. ഇപ്പം നമ്മൾ കുറേ അങ്ങനെ ചത്ത് പണിയെടുത്തു, അതിർത്തിക്കല്ല് മാറ്റിയിട്ട്, വെട്ടിപ്പ് നടത്തി, തട്ടിപ്പ് നടത്തി, കൊള്ളപ്പലിശ വാങ്ങി, പലിശയ്ക്ക് കൊടുത്ത് ബാറ് നടത്തിയൊക്കെ പണം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരെണ്ണം മതി, നിങ്ങളുടെ കുടുംബത്തിൽ ഒരൊറ്റ സന്തതി മതി, എല്ലാം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിക്കുക. ഒരൊറ്റ ഒരെണ്ണം മതി. ഉറക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. നിങ്ങൾ ആകാശത്തിലെ ഭൂമിയിലല്ലാതെ കടന്ന് ഇങ്ങനെ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ചൂണ്ടയിൽ കിടക്കണം മീനെ പോലെ കടന്ന് പടയും. ഒരെണ്ണം മതി നിങ്ങളുടെ വീട്ടിൽ. കാരണം കർത്താവ് എൻ്റെ കുടുംബ ഐശ്വര്യത്തിലിരിക്കാൻ, എൻ്റെ ജീവിത അനുഗ്രഹം പ്രാപിക്കാൻ, ഞാൻ നല്ല നിലയിലിരിക്കാൻ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുള്ള വഴികൾ എന്ത് എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. പകരം നമുക്ക് തോന്നിയത് മാതിരി, നമുക്ക് ചുറ്റുമുള്ള ജാതികൾ അന്വേഷിക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനികളും അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നവർ അന്വേഷിക്കുകയാണ്. അവരവർക്ക് പറ്റിയതുപോലെ തലങ്ങ് വിലങ്ങ് നേരം വിളിക്കുക, ടൗസർ എടുത്തിട്ട് ഓടുക, അത് തന്നെ. പിന്നെ വൈകുന്നേരം വരിക, അങ്ങോട്ട് കടന്ന് ഉറങ്ങുക, വീണ്ടും ഓടുക, അത് തന്നെ രീതി. ഒരു മാനദണ്ഡമുണ്ടോ ജീവിതത്തിന്? ഒരു മൂല്യമുണ്ടോ ജീവിതത്തിന്? കാണുന്നതിനെല്ലാം കൈ നീട്ടാൻ മടിയില്ലാത്ത ക്രിസ്ത്യാനികളുണ്ട്. ക്രിസ്ത്യാനികളെല്ലാം മനുഷ്യന്മാരുടെ സ്ഥിതി അങ്ങനെയായി. എങ്ങനെയായാലും കുഴപ്പമില്ല, ഏതുറവെന്നും കുടിക്കാൻ മടിയില്ലാത്തവർ.
ഏത് കാറ്റതും പാറ്റാൻ മടിയില്ലാത്തവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവവചനം പഠിപ്പിക്കുന്ന അങ്ങനെയല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് അതിൻ്റേതായ മാനദണ്ഡങ്ങൾ ഉണ്ടാകണം, അതിൻ്റെതായ മൂല്യങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലെ മകനാണോ നീ, മകളാണോ നീ, കുട്ടിയാണോ നീ, വിദ്യാർത്ഥിയാണോ നീ, കുട്ടി, നിനക്ക് നിൻ്റെതായ വിശ്വാസത്തിനനുസരിച്ച ഒരു മാനദണ്ഡം നിനക്ക് വേണം. ബൈബിളിൽ സാമ്പത്തിക വളർച്ചയും ബുദ്ധിശക്തി കൂടി വരാനും കുടുംബത്തിൽ മക്കൾ പ്രയോജനം, ഒരുപാട് കുടുംബത്തിൽ ഒരുപാട് മക്കളുണ്ട്, പല കുടുംബത്തിലും മക്കളെ കൊണ്ട് കുടുംബത്തിന് 5 പൈസയുടെ പ്രയോജനം ഇല്ലാത്ത കുടുംബങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബങ്ങളിൽ ആ കുട്ടികൾ ആ കുടുംബങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ, ആ കുടുംബങ്ങളിൽ ആ കുടുംബങ്ങളിലെ അധ്വാനങ്ങൾ കൊണ്ട് കുടുംബത്തിന് 5 പൈസയുടെ ഉപകാരം ഉണ്ടാകണമെങ്കിൽ, നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധി പ്രാപിക്കാനും നമ്മുടെ കുട്ടികൾക്ക് നേർബുദ്ധി ഉണ്ടാകാനും ബൈബിളിൽ നമുക്കായി പറഞ്ഞു തന്നിരിക്കുന്ന ചില ഐശ്വര്യത്തിൻ്റെ വഴികളുണ്ട്. ആ ഐശ്വര്യത്തിൻ്റെ വഴികളെ കണ്ടെത്തി അത് എത്രയും നേരത്തെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നുവോ, ആ കുടുംബങ്ങളെല്ലാം അനുഗ്രഹങ്ങൾ നല്ല സന്തോഷമുള്ള കുടുംബങ്ങളായി മാറും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേ ലൂയ. കുറച്ച് മുമ്പ് ഒരു ഗോൾഡ് മെഡലിസ്റ്റ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? ആ ഗോൾഡ് മെഡൽ നിസ്സാര സ്ഥലത്തല്ല, ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കുന്ന ഒരു കുട്ടിയാണത്. ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കുന്ന ആ കുട്ടി, ആ കുട്ടിയുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ കാലം വന്നപ്പോൾ, യൂണിവേഴ്സിറ്റി സ്റ്റഡീസിൻ്റെ കാലം വന്നപ്പോൾ, ആ കുട്ടി ആദ്യം തന്നെ ദൈവത്തോട് ആലോചന ചോദിച്ചു. ദൈവത്തിൻ്റെ ആലോചന നേരിട്ട് കിട്ടാതെ വന്നപ്പോൾ അവർ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എൻ്റെ ഭാവി ജീവിതം ഞാൻ എന്ത് പഠിക്കണം, ഇതാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ആ കർത്താവിൻ്റെ ആലോചനകൾ അച്ഛൻ വെളിപ്പെടുത്തി കൊടുത്തു. ആ കുട്ടി ആ കുട്ടിയോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ച ദേവാലയത്തിൽ പോകണം, നീ കൊന്ത മുടക്കരുത്. കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ആ കുട്ടിക്ക് കൊന്തയും കുർബാനയൊക്കെ വിലയുള്ളതായിരുന്നു. ആ കുട്ടി എന്നും കോളേജിൽ പോകുമ്പോൾ 2 കിലോമീറ്റർ നടന്ന് പോകും, വേണമെങ്കിൽ ബസ്സിന് പോവാം, ബസ്സിന് പോവാം. എന്നാൽ ബാംഗ്ലൂർ ടൗണിൽ ജീവിക്കുന്ന കുട്ടി ആ ടൗണിൽ കൂടെ 2 കിലോമീറ്റർ നടന്ന് കൊന്ത ചൊല്ലി ക്ലാസ്സിലേക്ക് കോളേജിലേക്ക് പോകും. റിസൾട്ട് വന്നപ്പോൾ ദ ഹോൾ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് ഗോൾഡ് മെഡലിസ്റ്റ്, ഏറ്റവും ടോപ്പർ, ഏറ്റവും ടോപ്പ് സ്റ്റുഡൻ്റ്, ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻ്റ്, ഇതിനെല്ലാ അവാർഡുകളും ഈ കുട്ടിക്ക്. കൊന്ത ചെല്ലുന്നതും കുർബാനയ്ക്ക് പോകുന്ന ഒരു നിസ്സാര സംഗതിയല്ല സഹോദരങ്ങളെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പം നമ്മുടെ ജീവിത അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വഴികളെ ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ അറിഞ്ഞ് ആ വഴികളിലൂടെ നമ്മൾ നടക്കണമെന്ന് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ദിവസം അച്ഛൻ ഇതിനെക്കുറിച്ച് ബോധ്യം കിട്ടിയത് അട്ടപ്പാടി വെച്ചിട്ടാണ്. അട്ടപ്പാടിയിൽ ഒരു ദിവസം അച്ഛനിങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു ചേടത്തി എൻ്റെ നേരെ പാഞ്ഞു വന്നു. ചേടതി പാഞ്ഞു വരുമ്പോൾ മനസ്സിലാക്കണം അത്രയും ദുഃഖവും ഭാരവും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കണം. ആ ചേടതി പറഞ്ഞു, നമ്മളെപ്പോലെ ഉള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റിയതല്ല ഈ ഭൂമി എന്ന് പറഞ്ഞിട്ട് അലച്ചു തല്ലി കരച്ചിൽ തുടങ്ങി. ഇപ്പോൾ ഈ അലച്ചു തല്ലി കരച്ചിൽ കാണുന്ന, അന്ന് എനിക്ക് കരച്ചിൽ കണ്ട ഭയങ്കര സങ്കടമായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് അലച്ചു തല്ലി കരച്ചിൽ കണ്ടാൽ ഞാൻ ഒന്നും കൂടെ ആലോചിക്കും, ഈ കരച്ചിലിൻ്റെ പുറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും എനിക്കിപ്പോൾ അറിയാം. ഞാൻ അന്ന് തുടക്കമാണ്, ശുശ്രൂഷയുടെ തുടക്കമാണ്, അതുകൊണ്ട് അയ്യോ വയ്യോ എന്ന് പറഞ്ഞ് ഞാനും ചേട്ടത് ഇങ്ങനെ കരയാതെ ഇങ്ങനെ കരയാതെന്ന് പറഞ്ഞ്, എന്താ വിഷയം എന്താ വിഷയം എന്ന് ചോദിച്ചു. പറഞ്ഞു, ചേട്ടൻ കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ, അല്ല എൻ്റെ മകൻ കോയമ്പത്തൂർ ഗംഗാ ഹോസ്പിറ്റലിൽ കൈയും കാലെല്ലാം കൂടി ഒടിഞ്ഞ് നുറുങ്ങി കിടപ്പാന്ന് പറഞ്ഞു. അയ്യോ ആകെയുണ്ടായിരുന്ന മകനാ തവിടുപൊടിയായി ഇങ്ങനെ കിടക്കാം. ഞാൻ പറഞ്ഞു, അയ്യോ ഒരു കാര്യം ചെയ്യാം, പ്രാർത്ഥിക്കാം, ഞാൻ ഇവിടുന്ന് കുറച്ച് വെഞ്ചിരിച്ച എണ്ണയൊക്കെ തന്നു, അതിങ്ങനെ ഒഴിഞ്ഞാൽ മതി, അതൊക്കെ തന്നെ അസ്ഥിയൊക്കെ കൂടി ചേർന്നോളൂ. അങ്ങനെ പറയാൻ തുടങ്ങി, പറഞ്ഞില്ല, ചില ആളുകളൊന്നും പറയാൻ പാടില്ല, വചനം ലംഘിച്ച ആളുകൾക്ക് എത്ര വെഞ്ചിരിച്ച എണ്ണ കൊടുത്താലും ഫലപ്രദമാണ് നിർബന്ധമില്ല. ഞാൻ പറഞ്ഞില്ല, അത് പറയാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ വീണ്ടും പറഞ്ഞു, അയ്യോ എൻ്റെ ഭർത്താവ് ദേ ഇവിടെയുള്ള എല്ലാം കുടലും കരളെല്ലാം വെന്ത്, കരൾ വെന്തോന്നറിയില്ല, കുടലും അന്നനാളും എല്ലാം വെന്ത് കോയമ്പത്തൂരുള്ള വേറൊരു ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. ഞാൻ ചോദിച്ചു, ചേടത്തി ഇതെല്ലാം കൂടെ കൂടി ഒരു വീട്ടിലാണല്ലോ വരണത്, അടുത്തടുത്ത് വീടുകളിൽ നടന്നില്ല, എന്താ ചേടത്തിരി വീട്ടിൽ തന്നെ എല്ലാം വന്നേന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എനിക്കറിയാൻ പാടില്ല, കടബാധ്യത കൂടി കുടുംബത്തിൽ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ നിവൃത്തിയില്ല, ഒക്കെ തകർന്നു എന്ന് പറഞ്ഞിട്ട് അത് അലച്ചു തല്ലി കരയാം.
ഞാൻ കൂൾ ഡൗൺ എന്ന് പറഞ്ഞ് അതിനിരുത്തി സംസാരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനെ ചോദിച്ച, പരിശുദ്ധാത്മാവേ ഇതിൻ്റെ കരച്ചിൽ തീർന്നിട്ട് സംസാരിക്കാമെന്ന് നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല, അതുകൊണ്ട് ഇതിൻ്റെ കരച്ചിൽ നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ വാഴയെല്ലാം കൂടെ ഒടിഞ്ഞു കിടക്കും, ബാങ്കിൽ ലോണും കടവാലും കൂടി കൂടി വരും, പള്ളിയിൽ നിന്ന് ലോൺ അടയ്ക്കുക അച്ഛാ. കരച്ചിൽ പോയ ചേട്ടത്തിന് ശൗര്യം കൂടി, എനിക്ക് കരയണ ചേട്ടത്തിമാരെ വിശ്വാസം ഇല്ലാതായി. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പോഴത്തെ ഈ അതിരമ്പുഴയിലെ കരയണ ചേട്ടന്മാർ തങ്കപ്പെട്ട ചേട്ടൻ, നല്ല ഇഷ്ടമുള്ള ചേട്ടന്മാരാണ്. പക്ഷെ ചില സ്ഥലത്ത് ചേട്ടന്മാർ ഞാൻ നോക്കിയിട്ടേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ആ ചേട്ടത്തി വേറെ പലതും പറഞ്ഞു. അപ്പോൾ ഞാനെല്ലാം എനിക്ക് ക്ഷമ, എനിക്ക് എന്താണോ അന്ന് ക്ഷമ കിട്ടി. സാധാരണ ക്ഷമയില്ലാത്ത ആളാണ്, കറുമുറ കറുമുറ അച്ഛനാണ്. പക്ഷേ ഇത് അന്ന് ഞാൻ പിന്നെ ചേട്ടത്തിയല്ലേ എന്ന് വിചാരിച്ച് പിന്നെ അധികം സംസാരിക്കാൻ നിന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചേട്ടത്തി ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ ചേട്ടത്തി ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടത്തി പറഞ്ഞു, എൻ്റെ അച്ഛ 10-20 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് അങ്ങനെ വാഴക്കൃഷി, നേന്ത്ര വാഴക്കൃഷി പോയി ചെയ്ത്, എന്നിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അതെല്ലാം ഇങ്ങനെ വന്നു, ഇങ്ങനെ 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 വലിയ വാഴകളായി വന്നു, വലിയ വാഴക്കൊലകളുണ്ടായി. ഒരു വാഴക്കൊലയ്ക്ക് 500 രൂപ 600 രൂപയൊക്കെ വിലയുള്ള വിധം വലിയ വാഴക്കൊലകൾ ആ തോട്ടത്തിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇപ്പോൾ അതിനകത്താണ് ഭയങ്കര, ഇത് വിറ്റിട്ട് വേണം കടം വീട്ടണം, ഇത് വിറ്റിട്ട് വേണം പലരുടെ കല്യാണം നടത്തണം, ഇത് വിറ്റിട്ട് വേണം പട്ടയം ആധാരമൊക്കെ എടുത്തുകൊണ്ട് വരണം, അങ്ങനെ പല സ്വപ്നങ്ങളായിട്ട് വാഴത്തോട്ടത്തിൽ കിടക്കുക. അങ്ങനെ കിടക്കുന്ന സമയത്താണ് പ്രശ്നമുണ്ടായത്. അവർ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ഉണ്ടായി. ആ ന്യൂനമർദ്ദം വലിയ കൊടുങ്കാറ്റായി വന്ന് അട്ടപ്പാടിക്ക് നേരെ വാഞ്ഞു വന്നു. എന്നിട്ട് വേറൊരു സ്ഥലവും കണ്ടില്ല ഈ വാഴത്തോടത്തിൽ തന്നെ. ഈ വാഴത്തോടെ പറഞ്ഞാൽ ആ പ്രദേശത്ത് ആ കാറ്റ് ചീറിയടിച്ച് എല്ലാ വാഴയും പേക്കോം പേക്കോം എന്ന് പറഞ്ഞ് കളഞ്ഞു. ഈ വാർത്ത ഇവർ വിളിച്ച് പറഞ്ഞു, അടുത്തുള്ളവർ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ചേട്ടൻ്റെ വാഴത്തോട്ടല്ല നേണ്ട കിടക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞു. ഉടനെ ചേട്ടനും ചേടുത്തിയും, അപ്പോൾ കുട്ടി പറഞ്ഞു ഞാനും വരുന്നു എന്ന് പറഞ്ഞു. ഒരു ചെറിയ കുട്ടിയുണ്ട്, ഇത്ര പോകുന്നത്, ഒരു 7-8 പഠിക്കുന്ന കുട്ടിയായി, 7-6 പഠിക്കുന്ന കുട്ടി, ഇത് അതേമാതിരിയുള്ള കുട്ടി, ഒരു കുട്ടിയുണ്ട്. അതും കൂടെ കൂടി എല്ലാം കൂടെ കൂടി കൂട്ടത്തോടെ കൂടി വാഴത്തോട്ടത്തിലേക്ക് വന്നു. വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ സങ്കടം വന്നിട്ട് പാടില്ല, ചേട്ടനും ചേടുത്തി അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നടക്കുമ്പോൾ ഒരു തോട് ചാടി അക്കരത്തേക്ക് കടന്നതാണ് വാഴത്തോട്ടത്തിനുള്ളിലേ. അപ്പോൾ ആ കുട്ടി നേരെ തോട്ടിലേക്ക് പോയി. അപ്പോൾ എന്തായി, അതിൻ്റെ കാലൊടിഞ്ഞതാറില്ല, കാലൊടിഞ്ഞ് കൈയൊടിഞ്ഞ് അതിങ്ങനെ കിടപ്പുണ്ട്. എന്തായി, അതിനെ എടുത്ത് അസ്ഥികൾക്ക് നല്ലൊരു ഹോസ്പിറ്റലാണ് കോയമ്പത്തൂരുള്ള ഗംഗ ഹോസ്പിറ്റൽ. നേരെ ആളുകളെല്ലാം പറഞ്ഞ് ഗംഗ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞ് നേരെ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഗംഗ ഹോസ്പിറ്റലിൽ ചെന്ന് ഈ കുട്ടിക്ക് വേണ്ടി, അപ്പോൾ കൈയും കാലിലും ഒടിഞ്ഞ് ഇങ്ങനെ കുറേ പ്രത്യേക ഷേപ്പ് ഇങ്ങനെ കുത്തിക്കയറി നിൽക്കുന്ന സമയം അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് അവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് വേഗം ചെയ്തുകൊണ്ടിരിക്കുക. അസ്ഥിയുടെ വിദഗ്ധന്മാർ അവിടെയുണ്ട്. അങ്ങനെ ആ വിദഗ്ധന്മാർ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് അട്ടപ്പാടിയിൽ നിന്ന് വീണ്ടും ഫോൺ വന്ന്, ദേ അവരുടെ വാഴത്തോട്ടത്തിൽ ഈ വെള്ളം അടിക്കുന്ന പമ്പുണ്ടായിരുന്നു, ആ വെള്ളം ആ പമ്പ് മോട്ടർ പുരയ്ക്ക് തീ പിടിച്ച്. എങ്ങനെ തീ പിടിച്ചെന്നറിയാൻ പാടില്ല, ആരും തീയിട്ടൊന്നുമല്ല, തന്നെ ഉണ്ടായ തീയ, തീ പിടിച്ച്. ഉടനെ ഭർത്താവ് ഭാര്യയോട്, ഇനി ഒരു കാര്യം, ഇനി ഇവിടെയൊക്കെ നോക്കും, ഞാൻ അവിടെ ചെന്ന് നോക്കട്ടെ എന്താ അവിടുത്തെ പ്രശ്നം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഭർത്താവ് വാഴത്തോട്ടത്തിലേക്ക് വന്ന് ഈ മോട്ടർ പേരെ, തീ പിടിച്ച മോട്ടർ പേരെയും ബാക്കി കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ അതെല്ലാം ശരിയാക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ മോട്ടറൊക്കെ ശരിയാക്കി, ശരിയാക്കി ഇല്ലാതൊക്കെ തീ പിടിച്ചൊക്കെ അതൊക്കെ ആക്കി കൺട്രോൾ ചെയ്ത് ഒക്കെ ആക്കി കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് നോക്കുമ്പോൾ വാഴയെല്ലാം ഇങ്ങനെ കിടക്കുക. ഇത് വിറ്റിട്ട് വേണം പട്ടയം എടുക്കാനും ആധാരം എടുക്കാനും പെങ്ങളെ കെട്ടിക്കാനും കടം വീട്ടാനും ഒരുപാട് കാര്യങ്ങൾക്കുള്ള വാഴയെല്ലാം ഇങ്ങനെ കിടക്കുക. അത് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നി, ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്നൊരു തോന്നൽ. അപ്പോഴാണ് ഈ വാഴയ്ക്ക് ഫുരുടാൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു കട്ടിയേറിയ വിഷമുണ്ട്, അത് വാഴയ്ക്ക് എന്തോ വലിയ മാരകമായ ഒരു പ്രയോഗത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നത് ഒരേ ഇരിപ്പുണ്ടായിരുന്നു വാഴ ചുവട്ടിൽ. അപ്പോൾ അത് ചേട്ടൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ ചേട്ടൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനും ഇത് ഇങ്ങെടുത്തു, അത് ഒറ്റ എടുത്തൊരു ഒറ്റ കഴിക്കലും ഫുരുടാൻ എടുത്തിട്ട് കുറേ അങ്ങ് അടിച്ച് കാപ്പി കുടിച്ചതിൻ്റെ ക്ഷീണം തീർക്കാൻ ഉപ്പുമാവ് കഴിക്കുന്ന മാതിരി ഞാൻ കഴിച്ചു വിട്ട്. എന്തായി, അത് പോയോടതെല്ലാം വെന്ത്, കരളും വെന്ത്, കരളല്ല ഈ പോണ ഇതുണ്ടല്ലോ അന്നനാളങ്ങൾ വെന്ത്, കുടലൊക്കെ വെന്ത്, എല്ലാം നാശ കോശ, അതിനെടുത്ത് ആളുകൾ വേറൊരു ആശുപത്രി കൊണ്ടുപോയിട്ട് അത് ഇത് ചേട്ടത്തി കേട്ട്, ചേട്ടത്തി ദുഃഖം കൊണ്ട് സഹിക്കാൻ പറ്റാതെ ചേട്ടത്തി ബന്ധുക്കളൊക്കെ വിളിച്ചു വരുത്തി ചേട്ടത്തി നേരെ അട്ടപ്പാടി എൻ്റെ അടുത്തേക്ക് വന്നു. അച്ഛാ നമ്മളെപ്പോൾ ഉള്ളവർക്കൊന്നും ജീവിക്കാൻ പറ്റുന്നതല്ല ഈ ഭൂമി എന്ന് പറഞ്ഞത് അലച്ചിലും കരച്ചിലും ബഹളമായിട്ട്. ഹല്ലേലൂയ്യ.
അപ്പോഴാണ് പരിശുദ്ധാത്മാവ് ഒഴിഞ്ഞു കിടക്കുന്ന പള്ളിയും നിറഞ്ഞു നിൽക്കുന്ന വാഴത്തോട്ടവും എനിക്ക് കാണിച്ചു തന്നത്. ഞാൻ ചോദിച്ചു, അപ്പോഴോ ഞാൻ ചേട്ടത്തി ചോദിച്ചപ്പോഴാണ് ചേട്ടത്തി കരച്ചിലൊക്കെ മാറി ചേട്ടത്തി ഇത് പറഞ്ഞത്. അപ്പോൾ ചേട്ടത്തി പറയുകയാണ്, ഞായറാഴ്ചകളിലും ഞങ്ങൾക്ക് തിങ്കളാഴ്ചയും വാഴ വെച്ചതിന് പിന്നെ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും ഞങ്ങൾക്ക് വ്യത്യാസമില്ല അച്ഛാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒരുപോലെയാണ്, പണിയെടുക്കുക പണിയെടുക്കുക പണിയെടുക്കുക, കടം വീട്ടുക കടം മേടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേടത്തി ചേടത്തി ഒട്ടും പേടിക്കണ്ട, ആർക്കും കെടുത്താൻ പറ്റാത്ത ഒരഗ്നി ഇനി ബാക്കിയുള്ളത് നിങ്ങളുടെ ദഹിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ, അതും കൂടെ കത്തിത്തീരാനുണ്ടെന്ന് പറഞ്ഞു. ആർക്കും കെടുത്താൻ പറ്റാത്ത ഒരഗ്നി നിങ്ങളുടെ സർവ സമ്പാദ്യങ്ങളെയും ദഹിപ്പിച്ച് കളയും. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കെടുത്താൻ നോക്കും, നിങ്ങൾ ബന്ധുക്കളെയും മിത്രങ്ങളെയും അയൽക്കാരെയും കൂടപ്പിറപ്പുകളും വിളിച്ച് കെടുത്താൻ നോക്കും, ഒരാൾക്ക് ഈ ഭൂമിയെ കെടുത്താൻ പറ്റാത്ത വിധം ഒരു അഗ്നി നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നൊരു പാപമുണ്ട്. അതാണ് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ചവിട്ടി മെതിക്കുക. പ്രിയപ്പെട്ട കുട്ടികളെ, ബാലികാബാലന്മാരെ, യുവതീവാക്കന്മാരെ, മുതിർന്നവരെ, വാർദ്ധക്യത്തെത്തിയവരെ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കുകയും നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്ത് എത്രമാത്രം ഇത് ലംഘിച്ചു എന്ന് ചിന്തിക്കുകയും നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങൾ നിമിത്തം മറ്റുള്ളവർ കർത്താവിൻ്റെ ദിവസം ചവിട്ടിമതിക്കാൻ എത്രമാത്രം നിങ്ങൾ കാരണമായി തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണം. കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ചവിട്ടിമതിക്കുക. ഇത് നമ്മൾ കാണുന്നത് ജറമിയ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിലാണ്. ജറമിയ പ്രവചനത്തിൽ 17-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം സകല കാലങ്ങളിലുമുള്ള സകല മക്കൾക്കും വേണ്ടി ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. 17-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം, ജറമിയ 17:27, നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും, അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും, ആരും അത് കെടുത്തുകയില്ല. ആർക്കും കെടുത്താൻ പറ്റില്ല. എല്ലാവരും വന്ന് അയ്യോ 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 സഹതാപം കാണിക്കും, ഒരാൾക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ആർക്കും കെടുത്താൻ പറ്റാത്ത ഒരു അഗ്നി നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക്, നിങ്ങളുടെ ഭാവി ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ജോലി മേഖലകളിലേക്ക്, നിങ്ങളുടേതായ വളർച്ചയുടെ സർവ മണ്ഡലങ്ങളിലേക്കും കൊണ്ടുവരുന്ന ഒരു പാപമാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയെ വിളിച്ചു വരുത്തുന്ന ഒരു പാപമാണ് കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെ ചവിട്ടിമെതിക്കുക. ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാരൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊന്ന് ആലോചിച്ച് നോക്കണം, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവരവരുടെ ജീവിതാന്തസ്സിനനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ പരീക്ഷാ പേപ്പറൊക്കെ നോക്കാൻ വേണ്ടി കണ്ടെത്തിയിരുന്ന ദിവസം ഏതാണ്? നിങ്ങളുടെ വീട്ടിലെ അലക്കാനുള്ള തുണിയെല്ലാം അലക്കി തീർക്കാനുള്ള ദിവസം ഏതാ? തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ഗവൺമെൻറ്റിന് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യും. നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്യാനുള്ള ദിവസം ഏതാ? പെണ്ണ് കാണാൻ പോകാനുള്ള ദിവസം ഏതാ? കല്യാണം വെക്കാനുള്ള ദിവസം ഏതാ? ഒത്തുകല്യാണം വെക്കാനുള്ള ദിവസം ഏതാ? പെണ്ണിനെ പേറ്റിന് കൊണ്ടുവരാൻ, അങ്ങനല്ലോ പേറ്റെന്നല്ലേ പറയണത്, പേറ്റെന്ന് പറഞ്ഞ് ചില സ്ഥലത്ത് ഇങ്ങനെ മുറങ്ങൊണ്ട് പെണ്ണാണ് അല്ലേ. അതിൻ്റെ വേറൊരു വാക്ക് പറ, പെണ്ണിനെ പറയാൻ വേണ്ടി കൊണ്ടുവരണം. ഹല്ലേലൂയാ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചെയ്യാനുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കുന്ന ദിവസം ഏതാ? 6 ദിവസവും ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യും. നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ വീട്ടിൽ ചെയ്യാനുള്ള ദിവസം ജോലികളെല്ലാം ചെയ്ത് തീർക്കാനുള്ള ദിവസമാണ് ഇന്ന് നമ്മിൽ പലർക്കും ഞായറാഴ്ച ദിവസം. കുട്ടികൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ളത്, ഹോംവർക്ക് പഠിക്കാനുള്ളത്, ട്യൂഷന് പോകാനുള്ളത്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകാനുള്ള ദിവസമായി നിങ്ങൾ കർത്താവിൻ്റെ ദിവസത്തെ നിങ്ങൾ ചവിട്ടിമതിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു പ്രദേശത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ
ഒരു വ്യക്തി ദൈവവൈദൽ ഒരു സംശയം ചോദിക്കുകയാണ്. ദൈവം ചോദിക്കുകയാണ്, ഞായറാഴ്ച നമുക്ക് ഞായറാഴ്ച കുർബാനയ്ക്ക് പള്ളിയിൽ പോയിട്ട് ബാക്കിയുള്ള ദിവസം സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? അത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ചെന്നപ്പോഴാണ്. നമ്മുടെ വീടും വലിയ മെച്ചമുള്ള വീടൊന്നും അല്ല, ഫ്രീസലോട് നാട് ഓടുമ്പോൾ നടുവേ ഓടുന്നു പറഞ്ഞ മാതിരി ഒരു വീട്. അവിടെ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ എൻ്റെ അനിയൻ എന്നോട് പറഞ്ഞു, അനിയൻ മാത്രമേ ഇപ്പോൾ വീട്ടിൽ, അനിയനും അപ്പനും അമ്മയും കുറച്ച് പ്രണീസുകളും വീട്ടിലുണ്ട്. അപ്പോൾ അനിയൻ എന്നോട് പറഞ്ഞു, അച്ഛാ വീട് പണി തുടങ്ങിയിട്ട് എല്ലാം അങ്ങനെ ഒരെണ്ണം വന്ന് അടുത്തത് വന്ന് എല്ലാം കോമ്പിനേഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പണി തീരുമ്പോൾ അടുത്ത പണിക്കുള്ള ആൾ വരും, അപ്പോഴേക്ക് കല്ല് വരും, അപ്പോഴേക്ക് കമ്പി വരും, അപ്പോഴേക്ക് സിമെൻറ്റ് വരും, ഇങ്ങനെ എല്ലാം നല്ല വിധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇടയ്ക്ക് വെച്ച് എന്തോ ബ്ലോക്കായി, പിന്നെ മാസങ്ങളായിട്ട് ഒരു ഇഞ്ച് പണി നീങ്ങണില്ല. അച്ഛാ, അച്ഛൻ എല്ലാവരുടെയും വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ, എന്തുകൊണ്ട് നമ്മുടെ വീടിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറഞ്ഞ് അനിയൻ എൻ്റെ നേരെ ഒരു ശോഭം. ഞാൻ പറഞ്ഞു, അടങ്ങൂ അടങ്ങൂ, നമുക്ക് വഴിയുണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ അവനോട്, ഞാൻ വീടിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ച്, അല്ല ഈ വീട് സംബന്ധമായി ഞായറാഴ്ച വല്ല പണി നീ എന്തെങ്കിലും ഒരു കല്ല് അവിടെ നിർത്തി ഇപ്പുറത്തേക്ക് വല്ല ഇട്ടുപോയി ചെയ്തോന്ന് ചോദിച്ചു ഞായറാഴ്ച. അപ്പോൾ അവൻ പറഞ്ഞു, ഏ നമ്മളൊക്കെ ഞായറാഴ്ച അങ്ങനെ പണി വെച്ചാ, ഞാൻ പള്ളിയിൽ പോയി. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു ദിവസം പണം വെച്ചാന്ന് പറഞ്ഞു. ഞാൻ ചെന്നാന്ന് ചോദിച്ചു, അതായത് ഒരു ദിവസം പള്ളിയിൽ പോയി തറയെല്ലാം കെട്ടിക്കഴിഞ്ഞു, തറയ്ക്കകത്തേക്ക് ലേശം മണ്ണെടുത്ത് കിടണം, തറയ്ക്കകത്തേക്ക് മണ്ണെടുത്ത് തരാൻ. അദ്ദേഹം പറഞ്ഞു, ഞായറാഴ്ചയാണെങ്കിൽ നല്ല സുഖമുള്ള ദിവസം, ഇഷ്ടംപോലെ പണിക്കാരെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ കുറേ പണിക്കാർ ചുമ്മാ നടക്കുക. അപ്പോൾ അവരോട് എല്ലാവരോടും പറഞ്ഞപ്പോൾ പെട്ടെന്ന് 2 മണിക്കൂർ കൊണ്ട് അവരെല്ലാം വന്ന് അവർക്ക് ഒരു കുറച്ച് ഫുഡൊക്കെ റെഡിയാക്കി. അപ്പോൾ അവരെല്ലാം വന്ന് പെട്ടെന്ന് മണ്ണെല്ലാം ഇട്ട് ചവിട്ടി കുഴച്ച് അതെല്ലാം നേരെയാക്കി നല്ല വടിച്ച് ലെവലാക്കി ഇട്ടിട്ട് പോയി. നല്ല ലെവലാക്കി ഇട്ടിട്ട് പോയി ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ്. അവന് യാതൊരു പാപബോധമില്ല. അവൻ പറഞ്ഞത്, അതൊരു പാപമല്ല, ഞാൻ പള്ളിയിൽ പോയി. ഞങ്ങളുടെ വികാരിച്ചും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഞായറാഴ്ച രാവിലെ വെട്ടുന്നവർ രാവിലെ വെട്ടിയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് കുർബാനയ്ക്ക് വന്നാൽ മതിയെന്ന്. അപ്പോൾ ഞായറാഴ്ച പണിയെടുക്കുന്നത് ഞങ്ങളുടെ വികാരിച്ചിൻ്റെ ഉത്ബോധന അനുസരിച്ച് തെറ്റല്ല. ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട്, ഞാൻ കുർബാന സ്വീകരിച്ചിട്ടുണ്ട്, ഉച്ച കഴിഞ്ഞാണ് ഞാൻ പണിയെടുത്തത്. ഞാൻ പറഞ്ഞ്, നീ പണിയെടുത്തതിന് ശേഷം ഉള്ള നിൻ്റെ സ്ഥിതിയും ഞായറാഴ്ച പണിയെടുക്കുന്ന മുമ്പുള്ള നിൻ്റെ സ്ഥിതി നമ്മൾ ചിന്തിക്കാൻ പറഞ്ഞു. ആലോചിച്ചുമ്പോൾ ശരി, ആ തറയെ മണ്ണിട്ട് ലെവലാക്കിയതിന് ശേഷം തറ അങ്ങനെ കിടക്കണമല്ലാതെ ഒരിഞ്ച് പണി അതിൻ്റെ മുകളിൽ നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഇനി ഒരു കുറുക്ക് വഴി നോക്കണ്ട, നീ വെച്ച ഈ തറ തന്നെ അടിയോടെ ദ്രവിച്ചു പോകാൻ സാധ്യതയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഇപ്പോൾ ആ പള്ളിയിൽ ധ്യാനം നടക്കാൻ പോവാ, ഇടവ് പള്ളിയിൽ ആ ധ്യാനം നടത്തണം. ആ സമയത്ത് പോയിട്ട് ഈ ഞായറാഴ്ച ചെയ്ത സർവ്വവിധ ജോലികളെയും കുറിച്ച് അനുദപിച്ച് കണ്ണുനീരൊഴുക്കി കുമ്പസാരിച്ച് നീ ഇങ്ങോട്ട് വന്നാൽ മതി. നീ വീട് പണിയാൻ വേണ്ടി കണ്ടമാനം പണമൊന്നും അടുക്കി വെക്കൊന്നും വേണ്ട, നീ പാപ ഉപേക്ഷിച്ച് നീ ഇങ്ങോട്ട് വാ, നിനക്ക് വഴിക്ക് വഴി എല്ലാം ശരിയാകും, നീ കണ്ടിരിക്കൂ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ പറഞ്ഞ അനുസരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ നമ്മൾ അനുസരിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെ അവൻ പോയി ധ്യാനമൊക്കെ കൂടി കുമ്പസാരിച്ച് വന്നു. പെട്ടെന്ന് പിന്നെ തിങ്കളാഴ്ച, ഞായറാഴ്ച ധ്യാനം തീർന്നു, തിങ്കളാഴ്ച തൊട്ട് വീണ്ടും പണി നടക്കുക. പെട്ടെന്ന് അതിനുള്ള സംവിധാനം ശരിയായി. അപ്പോഴത്തേനും അതിൻ്റെ ഒരു കമ്പി, ഒരു സിമെൻറ്റിൻ്റെ കമ്പിയുടെ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നത് മാറി, പാറയ്ക്ക് ബ്ലോക്ക് ഉണ്ടായിരുന്നത് മാറി, സിമെൻറ്റിന് മണലിന് ബ്ലോക്ക് ഉണ്ടായിരുന്നത് മാറി, എല്ലാം വഴിവെക്കി വരാൻ തുടങ്ങി. പണി പെട്ടെന്ന് പൂർത്തിയായി. പെട്ടെന്ന് 2-3 മാസം കൊണ്ട്, 4-5 മാസം കൊണ്ട് അതിൻ്റെ ഇതൊക്കെ പണി കഴിഞ്ഞു, ബാക്കി ഫിനിഷിംഗ് വർക്കുകൾ നടത്തി. പിന്നെ അനുസ്യൂതം പണി അങ്ങോട്ട് നീങ്ങി. അപ്പോൾ അവൻ പറയാണ്, ഞായറാഴ്ചയുടെ വില മനസ്സിലായി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ നിരവധി വ്യക്തികളുടെ മനസ്സിരിക്കുന്ന തെറ്റായ ഒരു ചിന്ത ഇതാണ്, ഒരു പൊട്ട ചിന്ത ഇതാണ്, കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള സമയമെല്ലാം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതാണോ ബൈബിളിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന പഠനം? അതാണോ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാർഗം? എന്താ ബൈബിളിൽ കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിൻ്റെ വചനം കർത്താവിൻ്റെ വിശുദ്ധ ദിവസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. അന്ന് കാളയോ കഴുതയോ നിൻ്റെ നിൻ്റെ വയലിൽ ഒന്നും നീയോ നിൻ്റെ കുടുംബം ആരും നിൻ്റെ പറമ്പി വേല ചെയ്യാൻ പാടില്ല. അങ്ങനെയെങ്കിൽ നീ അത് സൂക്ഷ്മമായി അനുസരിച്ചാൽ അതിൻ്റെ അനുഗ്രഹം നിനക്കുണ്ടാവും.
കർത്താവിന് നമ്മളെ കുറിച്ചുള്ള വലിയ ആഗ്രഹമാണ്, നീ ഈ ദേശത്ത് വാലല്ല തലയായി മാറണം. നീ ദേശത്ത് ഇങ്ങനെ വെറുതെ ഒരു മുറുക്കാങ്കടം വെച്ച് ഇങ്ങനെ ഇരിക്കാനുള്ള ആളല്ല. നീ ദേശത്ത് ഇങ്ങനെ വെറുതെ ഒരു 10,000-10,000 രൂപയുടെ ശമ്പളം വാങ്ങിയിരിക്കേണ്ട ഒരാളല്ല. നീ ദേശത്ത് ഉയർന്ന ഒന്നാം സ്ഥാനത്ത് വരണം. ഈ ദിവസങ്ങൾ ഇവിടെ സാക്ഷി പറഞ്ഞ കുട്ടികളെല്ലാം പറഞ്ഞു ഓർക്കണ്ടോ, അവർ പാപം കേട്ട് വചനം കേട്ട് അനുദപിച്ച് പാപമാർഗങ്ങൾ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവരെ കർത്താവ് ഒന്നാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന കഥകൾ കുട്ടികളും മുതിർന്നവരും പറഞ്ഞ് നിങ്ങൾ കേട്ടതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമപ്രവർത്തന പുസ്തകത്തിൽ 28:1 ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നിയമപ്രവർത്തന പുസ്തകം 28:1-2 വചനം പഠിപ്പിക്കുകയാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും. അവിടുത്തെ വചനം ശ്രവിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. ഒരു ദിവസം എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. അതായത്, അച്ഛൻ ഒരു ദിവസം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വന്നു. ആ ഫോൺ അട്ടപ്പാടി സെഗ്യോൺ ധ്യാനകേന്ദ്രത്തിൽ നിന്നാണ്. ആ ഫോണിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷനാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഇന്ന് ഇപ്പോൾ ശനിയാഴ്ച രാത്രി 11:30 ആയിട്ടുണ്ട്. JCB വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മാർച്ച് മാസത്തിലാണ്. അപ്പോൾ ഒരു മണിക്കൂർ 2 മണിക്കൂർ കൂടെ പണി ചെയ്താൽ വർക്കെല്ലാം തീരും, എർത്ത് വർക്ക്. എന്നാൽ പിന്നെ തിങ്കളാഴ്ച വന്ന് മെയ്സന്മാർക്ക് കല്ലുകെട്ട് തുടങ്ങാം. അതുകൊണ്ട് ഞാൻ JCB 2 മണിക്കൂർ കൊണ്ട് വർക്ക് ചെയ്തിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ശനിയാഴ്ച രാത്രി 11:00 വിളിക്കണത്. ഞാൻ പറഞ്ഞു, 12:00 കഴിഞ്ഞാൽ ദിവസം മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് JCB 12:00 ശേഷം നമ്മുടെ കോമ്പൗണ്ട് വർക്ക് ചെയ്യണത് നല്ലതല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ ശുശ്രൂഷകൻ പതുക്കെ പറഞ്ഞു, അതെ രാത്രി ആരും കാണികളെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അട്ടപ്പാടിയുടെ ഒരു മൂലയിൽ ഒരു ചെളിക്കകത്ത് കിടന്നൊരു JCB കുറുകുറുകുറുക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും ചെയ്താൽ പുറത്ത് ആരറിയണത്? അതുകൊണ്ട് പിന്നെ മാത്രമല്ല, നമ്മളാരും വർക്ക് ചെയ്യുന്നില്ലല്ലോ, JCB വർക്ക് ചെയ്യണത്. നമ്മൾ ആരും വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ ശനിയാഴ്ച രാത്രി 12:00 എല്ലാം നിർത്തി നമ്മളെ പോകും. പക്ഷെ JCB മണ്ണ് മാന്തുമൊക്കെ ചെയ്തോട്ടെ, യന്ത്രമല്ലേ? അങ്ങനെയാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യന്ത്രം വർക്ക് ചെയ്തോട്ടെ, നിങ്ങൾ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീവിട സഹോദരങ്ങൾ, നിങ്ങളുടെ കോമ്പൗണ്ടിൽ കാളയോ കഴുതയോ യന്ത്രമോ കമ്പ്യൂട്ടറോ ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞു, സഹോദര നമ്മളല്ല, നമ്മുടെ കോമ്പൗണ്ടിൽ ചെറിയൊരു ഒരു ഒരു കഴുതയുടെ പുറത്ത് ഒരു ചുവട് മണൽ കൊണ്ട് പോയാൽ പോലും നമ്മൾ പാപം ചെയ്തതിന് തുല്യമാണ്, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു, അച്ഛാ അച്ഛൻ തത്വം പറയണൊക്കെ കൊള്ളാം, പ്രാക്ടിക്കലായിട്ട് കൊണ്ട് ചിന്തിക്കണം. മാർച്ച് മാസാ, വർക്കുകൾ തീർക്കാൻ വേണ്ടി കോൺട്രാക്ടർമാർ ഓടി നടക്കുക, JCB കിട്ടാനില്ലാത്ത സാധനമാണ്. അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മൾ ഇന്നിപ്പോൾ ഞായറാഴ്ച വർക്കില്ല, ഇനി തിങ്കളാഴ്ച വർക്കുള്ളൂ, അല്ലെങ്കിൽ ഇനി തിങ്കളാഴ്ച 1 മണിക്കൂറിൻ്റെ വരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്നിരിക്കും. ഈ JCBനെ വേറെ ആരെങ്കിലും വിളിച്ചുകൊണ്ട് 1 മണിക്കൂറിൻ്റെ കിട്ടാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് JCB കിട്ടിയില്ലെന്നിരിക്കും. മഴ പിടിച്ച അവിടെ ഒരു വർക്ക് നടക്കില്ല, കല്ലിലടിച്ചിട്ടിരിക്കുകയാണ്, വർക്ക് നടക്കില്ല. പിന്നെ വലിയ ബുദ്ധിമുട്ട്, വെളുക്കാൻ തെച്ചത് പാണ്ടാവും. അതുകൊണ്ട് അച്ഛൻ ചിലത് കണ്ണടക്കിയാൽ നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് എന്ത് തന്നെയായാലും കർശനമായിട്ട് ഞാൻ ഓർഡർ നിർദ്ദേശം തരികയാണ്, നമ്മൾ സാപത്ത് ആചരിക്കണം. സാപത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 1 മിനിറ്റ് പോലും വർക്ക് ചെയ്യേണ്ട, സ്റ്റോപ്പ് ചെയ്യണം. 12:00 മെഷീൻ അങ്ങ് ഓഫാക്കിക്കോളാൻ പറഞ്ഞു. അത് പിന്നെ പറഞ്ഞ് അവർ മെഷീൻ ഓഫാക്കി. ഓഫാക്കിയപ്പോൾ പ്രാക്ടിക്കൽ ബുദ്ധിക്കാരനായ ആ സഹോദരൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. JCBനെ വേറൊരു കോൺട്രാക്ടർ വിളിച്ചുകൊണ്ട് പോയി. തിങ്കളാഴ്ച JCBനെ കിട്ടിയില്ല, ആ മാസം കിട്ടിയില്ല, ഏപ്രിൽ മാസം. അപ്പം മാർക്ക് ഇതെല്ലാം പോയത് മഴ പെയ്തു. ഏപ്രിൽ അവസാനം മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അട്ടപ്പാടി വർക്ക് നടക്കില്ല. ആ ഏപ്രിൽ മെയ്യിൽ വർക്ക് നടന്നില്ല. ജൂൺ ജൂലൈ പെരുമഴ, വർക്ക് നടന്നില്ല. കല്ലടിച്ചിട്ട് എല്ലാം കുറേ വേസ്റ്റ്. അങ്ങനെ ആ ഒരു വർഷം തന്നെ വർക്ക് നടന്നില്ല. 1 മണിക്കൂറിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തം പിടിച്ചപ്പോൾ എന്തായി? 1 വർഷം അങ്ങോട്ട് പോയി കിട്ടി, വർക്കൊന്നും നടന്നില്ല. കാണുന്നവർ പരിഹസിക്കുക. ഓ വലിയ ബുദ്ധിമാനല്ല, വലിയ ആളക്കാന്ന് പറഞ്ഞിട്ട് കാര്യമാണ്, ചില കാര്യങ്ങൾ കണ്ണടയ്ക്കാൻ പഠിക്കണം. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് പല ദോഷങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ് അതെല്ലാം അപമാനം സഹിക്കണം. ദൈവവചനം പാലിക്കാൻ വേണ്ടി അതിനോടനുബന്ധിച്ച് വരുന്ന അപമാനവും പരിഹാസങ്ങളൊക്കെ സഹിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഡിസംബർ വരെ അത് സഹിച്ച്. ഡിസംബർ കഴിഞ്ഞ് ജനുവരി മാസം ആയപ്പോൾ ഉണ്ടല്ലോ ഒരു ചേട്ടനൊരു തോന്നൽ, ഒരു JCB വാങ്ങണം എന്നൊരേ തോന്നൽ.
അങ്ങനെ ഒരു ചേട്ടൻ പോയി ഒരു ജെ സി ബി വാങ്ങിയിട്ട് വന്നു. ആ ജെ സി ബി വാങ്ങി വന്ന് ആ ചേട്ടൻ കുറച്ച് വർക്ക് എടുത്തു. അപ്പോൾ നമ്മുടെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, നമ്മുടെ വർക്ക് ചേട്ടനോട് ചെയ്യാൻ പറഞ്ഞു, ചേട്ടൻ അത് ചെയ്തു. പിന്നെ നമ്മൾ കല്ല് കെട്ടാനൊക്കെ തുടങ്ങി. പിന്നെ ചേട്ടന് തോന്നുക ഈ ജെ സി ബി നടന്ന് പണമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം. ആ ചേട്ടൻ പറഞ്ഞു, ഈ ജെ സി ബി ഇനി സയ്യോൻ്റെ പണിക്ക് വേണ്ടി ഇവിടെ കടന്നോട്ടെ, വേറെ പണിക്കൊന്നും പോകാൻ താല്പര്യമില്ല, ഇനി അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്ത് പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ കടന്നോട്ടെന്ന് പറഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു ജെ സി ബി സയ്യോൻ്റെ കിഴക്കോ പടിഞ്ഞാറോ വടക്കോത്തൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എപ്പോഴും അവിടെ കിടപ്പുണ്ടാവും. ഒരു ഓർഡർ കിട്ടി അപ്പം തന്നെ ഓടി വന്ന് മണ്ണ് മാന്താൻ വേണ്ടി ഓർഡറും കാത്ത് ഒരു വൃത്തിനെ പോലെ ഒരു ജെ സി ബി ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഞാനിവിടെ നിൽക്കുമ്പോഴും ജെ സി ബി അവിടെ കിടപ്പാ. ഹല്ലേലൂയ, എത്രയോ വർഷങ്ങളായി. അതിനുശേഷം ഇന്ന് വരെ ജെ സി ബി ഇല്ലാത്തതുകൊണ്ട്, ജെ സി ബി കിട്ടാത്തതുകൊണ്ട് ഒരു വർക്കും നടങ്ങാതിരുന്നിട്ടില്ല. ജെ സി ബി എന്ന് പറഞ്ഞാൽ തിരിയുണ്ടായതിനു മുമ്പ് ജെ സി ബി ഫ്രണ്ടിലുണ്ടാവും. അതേമാതിരി ഒരു ജെ സി ബി ആ സഹിയോൻ്റെ പടിക്ക കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞ എത്രയോ സത്യം. നമ്മൾ ഏത് മേഖലയിലാണോ വചനം 100% അനുസരിക്കുന്നത്, അവിടെ ആ നാട്ടിൽ നമ്മൾ ഒന്നാമനായി മാറും. ജെ സി സംബന്ധമായ കാര്യത്തിൽ ഇന്ന് അട്ടപ്പാടിയിൽ എന്നെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. കാരണം എന്താ, കർത്താവ് ഒന്നാമനാക്കി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ ഫ്രീസ്. കാരണം എന്താ, ഞാൻ ആ വചനം അനുസരിച്ച്, സാബത്ത് സംബന്ധമായ വചനം. അപ്പം നമ്മളോട് കർത്താവ് ഈ വചനം അനുസരിക്കാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. നമുക്ക് എല്ലാ സമയത്തും ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ നമ്മളിങ്ങനെ ഇലചൂടി നിൽക്കണമെങ്കിൽ വചനം അനുസരിച്ച ആളുകളായിരിക്കണം. ഉറക്കെ പറഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ വചനം ലംഘിച്ചാൽ ആ നേരത്തെ പണി നടക്കും, പിന്നീട് ജീവിതം കടക്കുക. ജീവിതം തീർന്നില്ലല്ലോ, പിന്നീട് മരിക്കുന്നത് വരെ ഇഞ്ചോട് ഇഞ്ച് ബ്ലോക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. കുറച്ചും കൂടെ ഉറക്കെ പറ ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.